സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പകുതി തമാശയും പകുതി കാര്യമായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിംഗാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ഇതിനു മുൻപ് ചെയ്ത വീഡിയോയിൽ നാസ്തികരുടെ സംശയങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ലേ, അത് തീർത്തു തരാമെന്നൊക്കെ പറഞ്ഞ് അക്ബർ സൂം മീറ്റിങ്ങിന് വരികയും അതിൽ ഞാൻ ചോദിച്ച ചോദ്യവും അതിന് അക്ബർ തന്ന മറുപടിയുമാണ് ഞാൻ വിശദീകരിച്ചത്. ഇന്ന് ഈ പറയപ്പെട്ട സൂം മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിലെ ഒരു പ്രമുഖ സലഫി ആശയക്കാരനായിട്ടുള്ള സുന്നി വേഷധാരിയായിട്ടുള്ള ഒരു പണ്ഡിതൻ അലിയാർ ഖാസിമി, അദ്ദേഹമാണ് ഈ സൂം മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ സൂറത്തു നൂറിലെ 40-ാമത്തെ വചനത്തെ വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് അദ്ദേഹം പഠിച്ച ആ ഖുർആൻ വചനത്തിന് ഇക്കാലം അത്രയും ഇസ്ലാമിക ലോകം കൽപ്പിച്ചു പോന്ന അർത്ഥമാണ് അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അക്ബർ കൃത്രിമം കാണിച്ചു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ലുലുമാത്തുൻ ബഴുഹ ഫൗക്ക ബഴു എന്ന ആയത്തിൻ്റെ ഒരു ഭാഗം അടർത്തി മാറ്റി സ്ഥാനം മാറ്റി ഫിറ്റ് ചെയ്ത് സമുദ്രാന്തർ ഭാഗത്തുള്ള ഇരുട്ടുകളുടെ പല ലെയറുകൾ എന്ന് ഇന്ന് സമുദ്രശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്ന തട്ടുകളാണ് ഈ ഖുർആൻ വചനത്തിലെ ഈ ഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് സമർത്ഥിക്കാൻ, അത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു അറിവാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അക്ബർ ഉപയോഗിച്ച ഒരു ഭാഗമാണ് ലുലുമാത്തുൻ ബഴുഹ ഫൗക്ക ബഴു എന്ന ആ ഖുർആൻ വചനത്തിൻ്റെ ഭാഗം. എന്നാൽ അലിയാർ ഖാസിമി കാലങ്ങളായി അലിയാർ ഖാസിമി ഓതിപ്പഠിച്ചതും ദർസുകളിൽ പഠിപ്പിച്ചതുമായിട്ടുള്ള അതിൻ്റെ യഥാർത്ഥ അർത്ഥമാണ് ആദ്യം ഈ ഭാഗത്തിനൊക്കെ വിശദീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഓർക്കുന്നത് ഇതല്ലല്ലോ അക്ബർ പറയാൻ ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ ഇതല്ലല്ലോ അക്ബർ സംവാദത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് പിന്നീട് അദ്ദേഹം അക്ബർ പറഞ്ഞ തരത്തിൽ ഇരുട്ടുകളുടെ പല ലെയറുകൾ അതിനെയാണ് ലുലുമാത്ത് എന്ന് പറയുന്നത് എന്നൊക്കെ വിശദീകരിച്ച് വശം കെടുന്ന ഒരു ഭാഗമുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ അദ്ദേഹം ഈ ഖുർആൻ വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥമായിട്ട് ഇത്രയും കാലം ഖുർആനിൻ്റെ പരിഭാഷകളിലും ഖുർആനിൻ്റെ തഫ്സീറുകളിലുമൊക്കെ എഴുതിയ ഭാഗം അക്ബറിന് വേണ്ടി സംസാരിക്കാൻ വന്നിടത്ത് അലിയാർ ഖാസിമി തന്നെ പറയുന്ന ഭാഗവും അക്ബർ സംവാദവേദിയിൽ പറഞ്ഞ ഭാഗവും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു തമാശ രൂപേണയുള്ള ഒരു വിശകലനമാണ്. കാരണം ഇത് വലിയ സീരിയസ് ആയിട്ട് വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല, അത്രയും ലളിതവും പരിഹാസ്യവും തമാശ നിറഞ്ഞതുമായിട്ടുള്ള കാര്യമാണ്. അക്ബർ കാണിച്ച അല്ലെങ്കിൽ അക്ബർ പറഞ്ഞ ഈ കൃത്രിമം മനസ്സിലായിട്ടും അത് സമ്മതിക്കാതെ ഉരുണ്ടു കളിക്കുന്ന വിശ്വാസികൾ മാത്രമാണ് ഇത് ഭയങ്കര സംഭവമായിട്ടും ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ടൊക്കെ കൊണ്ടു നടക്കുന്നത്. അതിൽ പ്രധാനിയാണ് അക്ബർ, അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ അലിയാർ ഖാസിമി, അങ്ങനെ കുറച്ച് ആൾക്കാർ. ഏതായാലും അവർ മാത്രമാണ് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. നമ്മളെന്തായാലും ഇതിനെ വളരെ തമാശയായിട്ട് ഇവരുടെ കുസൃതികളായിട്ടാണ് നമ്മളിതിനെ എടുക്കുന്നത്. അതുകൊണ്ട് ആ കുസൃതിയും അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ അതിനിടയിൽ നമുക്ക് വെളിവായി കിട്ടുന്ന വസ്തുതകളും ആസ്വദിച്ചുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും, വിശ്വാസികളായാലും അല്ലാത്തവരും ഒക്കെ, ഒരു തവണയെങ്കിലും പൂർണ്ണമായിട്ട് കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം. ആധുനിക ശാസ്ത്രം എങ്ങനെ കാണുന്നു എന്താ നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ അറിവ്, ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട്, ഒന്നിനു മുകളിൽ മറ്റൊന്നായ അനേകം ഇരുട്ടുകൾ. നമുക്ക് അതിനെക്കുറിച്ച് ഒരു പിന്നെ ഡോക്യുമെന്ററി കാണാം. ഭൂമിയുടെ അഗാധതയിൽ ഒരു പ്രതിഭാസം, എന്നിട്ട് 1000 മീറ്ററോളം ഉയരത്തിൽ, 1 കിലോമീറ്റർ ഉയരത്തിലുള്ള മറ്റൊരു പ്രതിഭാസം, ഉപരിതല തിരമാല രണ്ടാം പ്രതിഭാസം, മൂന്നാമത് ഏതാണ്ട് അതേ ഉയരത്തിൽ അന്തരീക്ഷത്തിൽ പോകുന്ന മേഘം എന്ന് പറയുന്ന മൂന്നാം പ്രതിഭാസം, ഇത് മൂന്നടുക്കുകളാണ്. ഇതിനെയാണ് ഒന്നിനു മുകളിൽ ഒന്നായി എന്ന് ഖുർആൻ പറയുന്നത്. വ്യാഖ്യാനമില്ലാത്ത അർത്ഥം. ഇവരെന്താ ചെയ്ത, വ്യാഖ്യാനിച്ചില്ലേ കള്ളന്മാരെ, നിങ്ങൾ വ്യാഖ്യാനിച്ചില്ലേ, നിങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങൾ പിന്നെ ആഴക്കടലിനെ കുറിച്ചുള്ള പഠനത്തിൽ ഒഷ്യോനോഗ്രഫിയിൽ നമുക്ക് കാണാൻ കഴിയും, പുതിയ കാലത്ത് മാത്രമാണ് ഒഷ്യോനോഗ്രഫി ആഴക്കടലിലേക്ക് കടന്നു പോയത്. കാരണം സാധാരണഗതിയിൽ ഒരാൾക്ക് ആഴത്തിൽ ഉള്ളിയിടാൻ കഴിയുക 20 മീറ്റർ താഴേക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്ക്
യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി അല്ലാതെ മനുഷ്യർക്ക് പോകാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് പോയത് ഈ ആധുനിക കാലഘട്ടത്തിൽ മാത്രമാണ്. ഇന്ന് നമുക്കറിയാം ആയിരം മീറ്റർ കഴിഞ്ഞാൽ പിന്നീട് ഇരുട്ട് മാത്രമല്ല ഇരുട്ട് ഒരു ഇരുട്ടിന് മുകളിൽ അടുത്ത ഇരുട്ടായിട്ടാണ് ഖുറാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോലുമാത്തും ഒരിരുട്ടിന് മുകളിൽ മറ്റൊരിട്ടായി നിലനിൽക്കുന്നു. ഒന്നാമത്തെ അറിവാണിത്. വ്യാഖ്യാനമല്ലേ, ആരാ വ്യാഖ്യാനിച്ചേ? അപ്പൊ ഒന്നിന് മുകളിൽ മറ്റൊന്നുള്ള ഖുർആന്റെ ആക്കുകളിൽ നിങ്ങൾക്ക് എന്ത് വ്യാഖ്യാനിക്കാൻ പറ്റും? നിങ്ങൾ തഫ്സീറും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, ഖുർആൻ വെച്ചല്ലേ പറയണ്ടേ. ഞങ്ങൾ തഫ്സീർ പറയുമ്പോ നിങ്ങൾ ഖുർആൻ പറയാൻ പറയും, ഖുർആൻ പറയുമ്പോ തഫ്സീർ പറയും. പൊട്ടനാക്കൽ കളിയല്ലേ നിങ്ങളെ. ഖുർആനിൽ തന്നെ സംസാരിച്ചോ? ഈ മൂന്ന് പ്രതിഭാസങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പരാമർശിക്കുന്നത്. ഒന്ന്, ആയിരം മീറ്ററോളം ആഴത്തിലുള്ള വളരെ കൂരിരുൾ നിറഞ്ഞ ഒരു മേഖല പ്രതിഭാസം, അതിനുശേഷം ഉപരിതല പ്രതിഭാസം, അതിനുശേഷം ഈ രണ്ടിന്റെയും ഇടയിൽ വരുന്ന ഏതാണ്ട് സമാനമായ അകലത്തിൽ അന്തരീക്ഷത്തിലുള്ള മറ്റൊരു പ്രതിഭാസം, മേഘമെന്ന പ്രതിഭാസം. ഇതിനെയാണ് ഒന്നിനു മുകളിൽ ഒന്നായി എന്ന് ഖുർആൻ പറയുന്നത്. കണ്ടല്ലോ, ഇത്രയുള്ളൂ ഈ ഖുർആൻ വചനത്തിന്റെ അർത്ഥം. അവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഉപമ, മുഹമ്മദിന്റെ പ്രവാചകത്വത്തിലും അള്ളാഹുവിലും ഒന്നും വിശ്വസിക്കാത്ത ആളുകൾ ഒറ്റപ്പെട്ടു പോകും, അവരുടെ സൽക്കർമ്മങ്ങൾ വിഫലമായി പോകും എന്ന് അറബികളെ പേടിപ്പിക്കാൻ വേണ്ടി അവർക്കറിയാവുന്ന ഒരു ഉപമ പറയുകയാണ്. അതിൽ അലിയാർ ഖാസിമി പറഞ്ഞതുപോലെ കടലിനടിത്തട്ടിലെ ഇരുട്ട്, ഉപരിതലത്തിൽ ഒന്നിനു മേലെ ഒന്നായി മറിയുന്ന തിരമാലകൾ, അതിനു മുകളിൽ കാർമേഘം, പ്രകാശത്തെ തടയുന്ന ഈ മൂന്ന് സംഭവങ്ങളെയാണ് ഖുർആനിൽ ളുലുമാത്തുൻ ബഅദുഹ ഫൗക ബഅദ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്തത്? ഇന്ന് സമുദ്രശാസ്ത്രജ്ഞന്മാർ ആഴക്കടലിനെ അല്ലെങ്കിൽ കടലിനെ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചായി തിരിച്ചുകൊണ്ട് പറയും. മുകളിലുള്ള ഭാഗം സൂര്യപ്രകാശം, ആ സൂര്യപ്രകാശം നമ്മൾ കാണുന്നത് പോലെ തന്നെ കാണുന്ന ഭാഗമാണ് എപ്പിപിലാജിക് സോൺ എന്നാണ് പറയാം. അത് സൂര്യപ്രകാശ മേഖല എന്ന് പറയാം. പിന്നീട് പ്രകാശത്തിന്റെ ഓരോ വർണ്ണങ്ങൾ നഷ്ടപ്പെടും. അങ്ങനെ 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെയുള്ള സമയ സ്ഥലത്ത് നമ്മൾ പറയാ മീസോപിലാജിക് സോൺ എന്നാണ്. മീസോപിലാജിക് സോൺ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് വേണമെങ്കിൽ സന്ധ്യാപ്രകാശ മേഖല എന്ന് പറയാം. ഇവിടെ വെളിച്ചമുണ്ട്, പക്ഷേ ഒരു സന്ധ്യയിലെ പ്രകാശത്തിന്റെ രൂപത്തിലാണ്. 1000 മീറ്റർ മുതൽ പിന്നീട് 4000 മീറ്റർ വരെയുള്ള ഭാഗത്ത് നമ്മൾ വിളിക്കുക ബാത്തിപിലാജിക് സോൺ എന്നാണ്, അഥവാ അർദ്ധരാത്രി മേഖല. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഡോക്യുമെന്ററിയിൽ പറഞ്ഞ മിഡ് നൈറ്റ് സോൺ. ഈ അർദ്ധരാത്രി മേഖല വീണ്ടും താഴേക്ക് പോവാണ്. താഴേക്ക് പോകുന്നതിനനുസരിച്ച് വീണ്ടും 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 ഇരുട്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലകളെ വേറെ വേറെ പേരുകളിൽ വിളിക്കുന്നു. അബിസോ പിലാജിക് സോൺ എന്ന് പറയുന്നു 6000 മീറ്റർ വരെ. അതിനുശേഷമുള്ള ഹേഡൽ പിലാജിക് സോൺ എന്ന് വിളിക്കുന്ന മേഖല, അവിടെയാണ് മറിയാനാസ് ട്രഞ്ചിലുണ്ടായത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 1000 മീറ്റർ കഴിഞ്ഞാൽ പിന്നീട് ഇരുട്ട് മാത്രമല്ല ഇരുട്ട് ഒരു ഇരുട്ടിന് മുകളിൽ അടുത്ത ഇരുട്ടായിട്ടാണ്. ഭാഷയിൽ പറഞ്ഞാൽ ഖുറാന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുകളിൽ മറ്റൊരിട്ടായി നിലനിൽക്കുന്നു. വ്യാഖ്യാനിച്ചത് ഞങ്ങളാണോ നിങ്ങളല്ലേ? അലിയാർ ഖാസിമിക്ക് എന്താണ് ഇനി എം അക്ബറിനോട് പറയാനുള്ളത്? ചതിയന്മാരല്ലേ, ലോകത്തെ വഞ്ചിക്കുകയല്ലേ നിങ്ങൾ? ഖുർആനിന്റെ പച്ചയായ അറബി ഭാഷയുടെ അർത്ഥം പഠിക്കും നിങ്ങൾ. അതുകൊണ്ട് കളി വേണ്ട മോനെ ഖുർആനോട്, കളി വേണ്ട ഖുർആനോട്. നിങ്ങളുടെ അടിവേര് ലോകത്തറക്കാൻ പോവുക. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാലം നിങ്ങളെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവന്ന ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്. ഇനി അലിയാർ ഖാസിമി പറയാൻ പോകുന്നത് അക്ബർ പറയുന്ന ദുർവ്യാഖ്യാനങ്ങളെയൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന വിശ്വാസികളോടാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ആ വീഡിയോ കാണുമ്പോൾ, ആ ശബ്ദം കേൾക്കുമ്പോൾ, ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ട് അലിയാർ ഖാസിമിയുടെ ഈ പ്രഭാഷണത്തിൻ്റെ ഈ ശകലം കേൾക്കുമ്പോൾ, ഇത് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടും അക്ബറിൻ്റെ ഈ പൊള്ളത്തരവും കള്ളത്തരവും ഒക്കെ മനസ്സിലായിട്ടും അതിനെ ന്യായീകരിച്ചു കൊണ്ട് നടക്കുന്ന, സത്യവിരുദ്ധമായ കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി തർക്കിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികളോടാണ് അലിയാർ ഖാസിമി പറയുന്നതായിട്ട് എനിക്ക് തോന്നിയ ഭാഗം ഇതാണ്.
ഇതിനെല്ലാത്തിനും നിങ്ങൾ ഇനി ഉന്നയിച്ചോ? നിങ്ങളുടെ ഉന്നയിക്കുന്ന ചോദ്യത്തിന് അനുസരിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളെ ഞങ്ങൾ വിഡ്ഢികളാക്കി കൊണ്ടിരിക്കാം. ഞങ്ങൾക്ക് അല്ലയപ്പിച്ചിരിക്കുന്ന ജോലി അതാ, നിങ്ങളെ വിഡ്ഢിവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ ദുർവ്യാഖ്യാനമല്ലേ, വഞ്ചിക്കയല്ലേ, ചതിയന്മാരല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അലിയാർ ഖാസിമി ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി വിമർശകർ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ ശരിയായ അർത്ഥം ആദ്യം വിശദീകരിച്ച അലിയാർ ഖാസിമി, പിന്നീട് സംവാദവേദിയിൽ അക്ബർ നടത്തിയിട്ടുള്ള അഭ്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടിട്ടുള്ള ജനങ്ങളുടെ മുമ്പിൽ ഇത് വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് അവരവരുടെ വ്യക്തി താല്പര്യങ്ങൾക്കും സാഹചര്യങ്ങളെ മറികടക്കാനും ഒക്കെ വേണ്ടി ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്ന് അലിയാർ ഖാസിമി തന്നെ ഈ വീഡിയോയിലൂടെ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തന്നു.